अंदर आलो हलो अंद्रु एवडे पुरतो ना कॉलिंग बेल अच्छापरलो डोर तुर कैरीपर ഞാനെ സാർ ഉറങ്ങുവാന്ന് വിചാരിച്ചിട്ടാ കോളിംഗ് ബെൽ അടിക്കാതെ ഫോണിനകത്ത് വിളിച്ചത്. നല്ല ബെസ്റ്റ് പരിപാടിയാണ്. ആൾക്കാരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ കോളിംഗ് ബെൽ ഒന്നും കേൾക്കത്തില്ല. ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാല് എവിടുന്നാ വരുന്നതെന്ന് അറിയത്തില്ല. അനോണിമസ് നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല, എങ്ങാനും ബിരിയാണി വിളമ്പിയാലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടിയാൽ എണീക്കും. ശരിയാ സാറേ, കാര്യം എന്ന് വെച്ചാല് നമുക്കൊരു ഫോൺ കോൾ വരുമ്പോഴും അതൊരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചിലപ്പോ ഒരു ജോലി ചാൻസ്, ചിലപ്പോ ഓസിനൊരു പ്രേമം, പറയാൻ പറ്റത്തില്ലല്ലോ. ബിരിയാണി ഉളമ്പിയാലോ. പക്ഷെ പണി കിട്ടാതെ സൂക്ഷിച്ചോ, കാരണം ഇപ്പൊ നമ്മള് സ്ഥിരം കേൾക്കുന്നില്ലയോ. സമ്മാനം വിളിച്ച് ബാങ്ക് അക്കൗണ്ട് അങ്ങോട്ട് കൊടുക്ക, ഇപ്പൊ പൈസ അയച്ചു തരാം, എന്നിട്ട് എന്റെ പൈസ പോയെന്നും പറഞ്ഞ് വിളിച്ചു പോകുന്ന എത്രയോ അവസ്ഥയാണ് നമ്മള് കാണുന്നത്. സംഭവം ഒക്കെ ശരിയാ സാറേ, പക്ഷേ ഈ പ്രലോഭനങ്ങളിലൊക്കെ വീണ് എങ്ങാനും ബിരിയാണി ഉളമ്പിയാലോ കഴിച്ചിട്ട് ആൾക്കാരൊക്കെ അങ്ങ് വീണു പോകുന്നതായിരിക്കും. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഇന്ന് എന്റെ വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് വന്ന്, കൂടെ ഒരു കോളും വന്ന്. നോക്കി, സോറി ഐ മിസ്റ്റേക്കൻലി സെൻഡ് യു 6 ഡിജിറ്റ് SMS കോഡ്, ക്യാൻ യു സെൻഡ് മീ ഇറ്റ്? ഈസ് മിസ്റ്റേക്ക് പറ്റി അയച്ചാണെങ്കിൽ അവനെ രണ്ട് ചീത്ത വിളിക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ അവനെ ഫോൺ വിളിച്ച്. ഫോൺ വിളിച്ചപ്പം അവൻ അവിടെ ഉറക്കോ, അവൻ ഈ സംഗതി ഒന്നും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞിട്ടില്ല, അതെന്ത് സംഭവം എന്തോ അത്. അന്ത്രു ഭാഗ്യത്തിന്റെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാ മതി, കാരണം ഇങ്ങനെ നമുക്ക് അറിയാവുന്ന നമ്പറിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് സത്യമാണെന്ന്, എന്നിട്ട് ഈ കോഡ് അങ്ങോട്ട് ഷെയർ ചെയ്യും. ഈ കോഡ് അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്നറിയാമോ, ഇത് നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വേറെ ഒരാളങ്ങ് ഹാക്ക് ചെയ്യുവാണ്. എന്നിട്ട് നമ്മളാന്ന് പറഞ്ഞിട്ട് അവരെന്ത് കാണിച്ചാലും നമ്മളതിന് സമാധാനം പറയേണ്ടത്, കാരണം നമ്മുടെ നമ്പറല്ലേ അവർ യൂസ് ചെയ്യുന്നത്. ഈ നമ്പർ നമ്മൾ എടുക്കാൻ നമ്മുടെ ഐഡിയും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടല്ലേ ഈ നമ്പർ കിട്ടുന്നത്. അപ്പം എന്ത് പ്രവർത്തിക്കാൻ ഇവർ ഉപയോഗിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടു. പറഞ്ഞോളെ, നമ്മുടെ ഐഡിയൊക്കെ കൊടുത്തിട്ടാണല്ലോ ഇത് എടുക്കുന്നത്. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇതിപ്പം ഇതിനകത്തുനിന്ന് എങ്ങനെയാ നമ്മളൊന്ന് ഊരുന്നത്? എങ്ങനെയാ വഴിയുണ്ടോ? അതിനൊക്കെ വഴിയുണ്ട്. ഇതേ മിക്കവാറും എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അത്ര ഗൗരവമായിട്ട് എടുക്കത്തില്ല. പണി കിട്ടുന്നിടം വരെ എല്ലാരും കാത്തിരിക്കും. കാര്യം ഇതിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. ഇനി എന്റെ എങ്ങാണ മല്ലോനും ഹാക്ക് ചെയ്തിട്ട് ഞാനാണെന്നും പറഞ്ഞ് എന്റെ മൈമുരാന്റെ അടുത്ത് ചാറ്റ് ചെയ്ത് തീർന്നേ. കാര്യം ഇപ്പോഴത്തെ കാലം അതാന്നേ, അതുകൊണ്ടാ സാർ അത് എന്തുവാന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു തന്നെ. എന്തോ സംഭവം, ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് 2-factor വെരിഫിക്കേഷൻ അല്ലെങ്കിൽ 2-factor ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതങ്ങ് ഇനേബിൾ ചെയ്താൽ മതി, പിന്നെ ആരെങ്കിലും നമ്മളുടെ അക്കൗണ്ട് അതായത് അവരുടെ ഫോണിൽ നമ്മളുടെ പേര് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മെസ്സേജ് കിട്ടും. ഈ ഇനേബിൾ എന്ന് പറയുന്നത് ആപ്പാണ്, ആ ആപ്പ് വരാതിരിക്കാനുള്ള ഒരു കാര്യമാണ്. ഇത് ആപ്പൊന്നുമല്ല, ഇനേബിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓണാക്കി ഇടുക എന്നേ ഉള്ളൂ. എന്തോന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറഞ്ഞാ സാറേ. അന്ത്രു ഈ 2-factor ഓതന്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ വേണം. അന്ത്രുവിന് ഇമെയിൽ ഉണ്ടോ? അന്ന് സാറല്ലയോ എനിക്ക് ഉണ്ടാക്കി തന്നത്. സംശയം അന്ത്രു അറ്റ് ജിമെയിൽ ഡോട്ട് കോം. ശരി ശരി ശരി, അന്ന് ഇമെയിൽ വന്നത് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. അന്ത്രുവിന്റെ വാട്സാപ്പിൽ ഇനി ആരും നുഴഞ്ഞു കയറാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ അന്ത്രുവിന്റെ വാട്സാപ്പിൽ 2-factor വെരിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാൻ പോവാ. ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അന്ത്രു നമ്മുടെ മൊബൈലിൽ നിന്ന് വാട്സാപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. വാട്സാപ്പിൽ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഒരു 3 ഡോട്ട്സ് കാണാം മുകളിലത്തെ അറ്റത്ത്. ആ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ്, അതിലെ അവസാനത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ്. സെറ്റിങ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് 3-ാമത്തെ ഓപ്ഷൻ 2-step വെരിഫിക്കേഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഒരു 6-അക്ക സീക്രട്ട് നമ്പർ ചോദിക്കും. നമ്മളൊരു 6-അക്ക സീക്രട്ട് നമ്പർ അടിച്ചു കൊടുക്കുന്നു. അത് അടിച്ചതിന് ശേഷം ഒന്നുകൂടെ അടിച്ചു കൊടുക്കാൻ പറയും. നമ്മൾ അടിച്ച നമ്പർ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്.
അതിനുശേഷമാണ് ഞാൻ അന്ത്രുവിനോട് ചോദിച്ചില്ലായിരുന്നു ഇമെയിൽ ഉണ്ടോയെന്ന്. ഇമെയിലിൻ്റെ ആവശ്യം ഇവിടെയാണ്. നമ്മൾ ഇമെയിൽ അടിച്ചു കൊടുക്കുന്നു. സംശയം അന്ത്രു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന അന്ത്രുവിൻ്റെ സ്വന്തം ഇമെയിൽ ഞാൻ അടിച്ചു കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴെങ്കിലും പിൻ നമ്പർ മറന്നു പോവുകയാണെങ്കിൽ ആ പിൻ നമ്പർ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇമെയിൽ ഐ ഡി. നമ്മൾ ഒരു പ്രാവശ്യം ഇമെയിൽ അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം പിൻ നമ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്തതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സേവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ 2-step വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആണ്, ഇനേബിൾ ആണ്. നമ്മുടെ അക്കൗണ്ട് ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മുടെ വാട്സപ്പ് ആരും എടുത്തോണ്ട് പോകത്തില്ല? ഇല്ല. ഈ 2-step വെരിഫിക്കേഷനെ എടാ ഭയങ്കരന്മാരെ. ഇതേ 2-step വെരിഫിക്കേഷൻ ഉള്ള വാട്സപ്പാ, ഇനി ഇതാരും എടുത്തോണ്ട് പോകത്തില്ല. പിന്നെ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് മൊത്തം ഞാൻ പറയും, ഇന്ന് മുതൽ എൻ്റെ പണി ഇതിൻ്റെ ക്ലാസ് എടുപ്പം, 2-step വെരിഫിക്കേഷൻ. അന്ത്രു, ഇത് വാട്സാപ്പിൽ മാത്രമല്ല കേട്ടോ, പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൈവസി സെറ്റിംഗ്സിൽ പോയിട്ട് 2-step ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അങ്ങനെ അന്ത്രുവിന്റെ ഫേസ്ബുക്ക് ഒന്നും ആരും ഹാക്ക് ചെയ്യണ്ട, അതുകൊണ്ട് ചെയ്തേരാ. ചെയ്യും സാറേ, ചെയ്യും. അങ്ങനെ ഇപ്പൊ നമ്മളെ പറ്റിച്ചിട്ടേ ആരും മിടുക്കന്മാരാവണ്ട. ഫേസ്ബുക്കിലും ഞാൻ ചെയ്യും. ചെയ്യണം. മനുഷ്യരെ കബളിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയേക്കുന്നവർ അത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ കബളിപ്പിക്കപ്പെടാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കാരണം അത് നമ്മുടെ സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് വിധേനയും ഇത്തരക്കാരെ തടയുക തന്നെ വേണം. അപ്പൊ സാറേ, സമയം ഒരുപാടായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ അടുത്ത സംശയമായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞോളൂ. ഓക്കേ.